അപ്പച്ചന്റെ കയ്യിലിരിക്കുന്നത് 1350 തൂക്കുമരുന്ന ഒരു ജൈൻമട് ക്രാബാണ്ടാ. അതായത് കിലോയ്ക്ക് 2500 to 2600 രൂപയോളം വില വരുന്ന ഞണ്ടുണ്ടത്. ഇതുപോലെ ഇന്ന് നമ്മുടെ കടയിൽ മീനായിട്ടും ഞണ്ടായിട്ടും ചെമ്മീനായിട്ടും വന്ന സ്പെഷ്യൽ ഐറ്റങ്ങളാണ് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ടോമിസ് ബിഷപ്പിന്റെ ഇന്നത്തെ ഈ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മുടെ കടയിൽ ഇന്ന് കിട്ടിയ കാളാഞ്ചുകളാണ് ജീവനുള്ളതുകൊണ്ട് നമ്മൾ ടാങ്കിലേക്ക് എടുത്ത് ഇട്ട് നോക്കുന്നതാണ്. അപ്പോൾ എയറേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് മിക്കവാറും കുറച്ച് നേരത്തേക്ക് വൈകിട്ട് വരെയെങ്കിലും ജീവൻ പിടിച്ച് നിർത്താനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് മാക്സിമം നമ്മുടെ കസ്റ്റമേഴ്സിന് ഐസ് ഇടാത്ത മീൻ കൊടുക്കാൻ പറ്റും. പരമാവധി ഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജീവനുള്ള മീൻ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. കരിമീനൊക്കെ ഉണ്ട്. എന്നാലും ഇന്നത്തെ നമ്മുടെ തവരന്ന് പറഞ്ഞത് ഈ വരണ്ട ചെമ്പല്ലി ചെമ്പല്ലി. എന്താണ് കുറച്ചു നേരമായിട്ട് ചെമ്പല്ലിയെ തന്നെ ഫോക്കസ് ചെയ്ത് കാണിക്കണമെന്ന് വിചാരിക്കണം. കാരണം വേറെ ഒന്നുമില്ല, ചെമ്പല്ലിയെ ഈ സമയങ്ങളിൽ ചെമ്പല്ലിയെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. അതുകൊണ്ടാണ്ടാ ഇത്രയും നല്ല അടിപൊളി ചെമ്പല്ലിയെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ കിട്ടുന്നത്. പക്ഷെ അധികം നേരം ആ ചെമ്പലിയെ നമുക്ക് ഈ ടാങ്കിലേക്ക് എടുത്തിട്ടാൻ പറ്റിയില്ല കേട്ടോ. കാരണം അതേ നമ്മുടെ കസ്റ്റമേഴ്സ് ഒന്ന് ചോദിച്ചിട്ടുണ്ട്, അവർക്ക് എടുത്ത് കൊടുക്കണ ഞാൻ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 1650 തൂക്കുള്ള ഒരു അടിപൊളി ചെമ്പല്ലിയാണ് ഇത്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് പറഞ്ഞ പോലെ ഇവനെ മുറിക്കേണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ കസ്റ്റമേഴ്സ് ചെത്തിയാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അതായത് ചെതുമ്പല് ചെത്തിക്കളഞ്ഞാൽ മാത്രം മതി, മുറിക്കില്ല അവർ മുറിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചാക്കുച്ചൻ്റെ കയ്യിലോട്ട് ഏൽപ്പിക്കേണ്ട ഞാൻ. ഇതെല്ലാം നമ്മുടെ കടയിൽ വന്ന മീനുകളുണ്ട്. അതായത് ചീന വലക്കാരായിട്ടും വലക്കാരായിട്ടും അങ്ങനെയൊക്കെ പിടിച്ചിട്ട് വന്ന മീനുകളാണ്. അതേ നല്ല സൈസ് തിരുതകളാണ് ഈ കാണുന്നത്. പിന്നെ അതേ നോക്കി പൂമീനുണ്ട്, നല്ല പിലോപ്പിയുണ്ട്, കേരയുണ്ട്. കേരയ്ക്ക് ഇപ്പോൾ വില കൂടുതലുണ്ട്, 280 രൂപയാണ്. പിലോപ്പി എന്ന് പറഞ്ഞാൽ ഒരു 1/2 കിലോ സൈസ് വരുന്ന പിലോപ്പിയാണ്. കെട്ടിലിട്ട് വളർത്തുന്ന പിലോപ്പിയാണ്ട. അതേ ഈ തിരുത, പിന്നെ നങ്ക്, നല്ല ഒത്ത നങ്ക്, നല്ല സൈസ് നങ്കാണ്ട് നമുക്കിന്ന് കിട്ടിയേക്കുന്നത്. വറക്കാനൊക്കെ അടിപൊളി. എനിക്ക് ഏറ്റവും ഇഷ്ടം നങ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ വറുത്ത് കഴിക്കാനായിട്ടാണ്. നല്ല മീറ്റാണ്, നല്ല മീറ്റ് വേണം, മീറ്റിന് നല്ല ടേസ്റ്റ് വേണം. പിന്നെ അതേ നല്ല കരിമീനുകൾ, പാളക്കരിമീനുകൾ കിട്ടിയിട്ടുണ്ട്. നാടൻ കരിമീനാണ്ടോ, വളർത്തിയിട്ട് കൊണ്ടുവരുന്ന കരിമീനൊന്നുമല്ല, നമ്മുടെ പുഴയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരുന്ന കരിമീനാണ്. അപ്പോൾ അതേ നമ്മുടെ ഒരു കസ്റ്റമർ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അവർക്ക് ഞാൻ എടുത്ത് കൊടുക്കേണ്ട. അപ്പോൾ പുള്ളിക്ക് ഇഷ്ടമുള്ള പുള്ളി പറയണ മീനാണ്ട ഞാൻ തട്ടിലോട്ട് എടുത്തിരുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞതുപോലെ, നമ്മുടെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചാക്കുച്ചേൻ്റെ കയ്യിലോട്ട് നന്നാക്കാനായിട്ട് കൊണ്ടുപോകണ സീനാണത്. അപ്പോൾ ചാക്കുച്ചേടൻ നമ്മുടെ വേറൊരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് പിലോപ്പി നന്നാക്കിയായിരുന്നു. നമ്മുടെ അൽഫോൺസ് ചേച്ചിയും പിലോപ്പി ചെത്തി സഹായിക്കുന്നുണ്ട് ചാക്കുച്ചേട്ടനെ. എല്ലാം ഓരോ ഇത് ഒരു ഹോട്ടലിലോട്ട് ചെത്തുന്ന പിലോപ്പിയായിരുന്നു കേട്ടത്. പിന്നെ ഇതേ വേറൊരു ചേട്ടൻ കരിമീൻ പിടിച്ചിട്ട് വന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതിനെ തിരിഞ്ഞ് അതിൻ്റെ വലിപ്പമനുസരിച്ച് പല കാറ്റഗറൈസ് ചെയ്യുന്ന കാഴ്ചയുണ്ട്. ഒരു കിലോയ്ക്ക് 240 രൂപ വില വരുന്ന കരിമീനാണ്ടതേ ഈ പാത്രത്തിലോട്ട് ഞാൻ ചൊരിഞ്ഞിരുന്നു. നോക്കി ജീവനുണ്ടട്ടോ എല്ലാത്തിനും. ഞാനിത് ചൊരിഞ്ഞിട്ട് ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ എല്ലാം വിറ്റ് പോയതാണ്ട. പിന്നെ ദേ ഈ കിടക്കുന്നത് ഒരു ചുണ്ടൻകുരി, ഒരു പാലാൻ, 2 വെട്ടൻ. ഈ വെള്ള കളറിലുള്ളതാണ്ട് പാലാൻ, മുള്ളുള്ള മീനാണ് പാലാൻ.
ഇപ്പം നമ്മൾ ക്യാറ്റ് കൃഷി ചെയ്തതിൽ നിന്ന് ഏറ്റവും വലിയ കരിമീനുണ്ടോ ഞാൻ ആ തട്ടിൽ ആ പാത്രത്തിലെടുത്തിട്ടിട്ടിരിക്കുന്നത്. പോരാത്തതിന് നമ്മുടെ കടയിൽ ഇന്ന് വന്നിരിക്കുന്ന മീനാണ് തട്ടിൽ ഇങ്ങനെ പാത്രങ്ങളായിട്ട് നിറച്ച് വെച്ചേക്കുന്നത്. നമ്മളിങ്ങനെ സാമ്പിളായിട്ടുണ്ട് കൂടുതലും ഇപ്പോഴത്തെ ചൂടും കാര്യങ്ങളൊക്കെ കൊണ്ട് സാമ്പിളായിട്ട് 1 കിലോ 1.5 കിലോയൊക്കെ നമ്മുടെ പാത്രത്തിൽ ഓരോ ഐറ്റംസ് വയ്ക്കത്തുള്ളൂ. ഇപ്പോൾ കൂടുതലുണ്ടെങ്കിലും നമ്മളത് ഉള്ളിൽ ഐസിൽ വെക്കാറാണ് പതിവ്. അപ്പോൾ ഇതേ നമ്മുടെ ഒരു ചേട്ടന് ഒരു നങ്ക് കൊടുത്തതുണ്ട്, 350 ഗ്രാം ഉണ്ടായിരുന്ന ആ ഒരു നങ്ക്. ഇതേ നമ്മുടെ രവിച്ചേട്ടനാണ് ഉണ്ടാവുന്നത്. രവിച്ചേട്ടൻ ഇന്ന് പിടിച്ചുകൊണ്ട് വന്ന മീനൊക്കെ നമുക്ക് തരാനായിട്ട് വന്നേക്കുന്നതാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ്ട് ഏകദേശം ഒരു 18-16 കിലോയോളം വരുന്ന ഒരു കട്ടിളെ രവിച്ചേട്ടൻ പുഴയിൽ നിന്ന് കിട്ടിയത്. അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് നമ്മൾ പാഞ്ചു വന്ന് കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ലോണം വൈറലായി വീഡിയോ ഉണ്ടത്, കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഷോർട്ട് വീഡിയോ സെക്ഷനിൽ കിടക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ പുഴയിൽ മീൻ നന്നായി കുറവുണ്ട്, അതുകൊണ്ട് തന്നെ രവിച്ചേട്ടനും ഇന്ന് കിട്ടിയ മീൻ ഇത്തിരി കുറവാണ്. പക്ഷേ പുള്ളിക്കാരന് നല്ലോണം മീൻ ഉണ്ടാവാറുള്ളതാണ്. ഇപ്പം ഇന്നത് ഈ കാണുന്ന ചെമ്മീനും മീനും മാത്രമേ ഉള്ളത്. ഇതെല്ലാം ഇപ്പോ നിക്കണത് ഒരുമിച്ച് ഒരാളാണ്. അതിന്റെ ജീവനുള്ള ഒരു ചെമ്പല്ലി ഒന്നാണ് 300 ഗ്രാം. കുഞ്ഞെടുക്കാനായാലും ഏതാണ് തിരുത്താൽ മതിയോ? കണ്ടുകൊടുക്കാല നല്ലത് നല്ലത് ഞാൻ പിടിച്ചിട്ടാണ്. ഈ തിരുത കൊടുക്കണ്ട, 600 തിരുത, 600 തിരുത. ആ മൂന്നാം ഒരെണ്ണമായിട്ട് പിടിച്ചില്ലേ? നാരഞ്ച് മീനാണ്ടത്, ചെറുതായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇളനാരൻ എന്നാണ് ഈ ചെമ്മീൻ പറയാറുള്ളത്. പിന്നെ ഇതേ കുറച്ച് വഴുത വന്നിട്ടുണ്ട്, വഴുത തിരുത കരിമീനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതേ ഈ കരിമീൻ ഞാൻ നേരത്തെ കാണിച്ചതാണ്ടോ. പിന്നെ ഇതേ നമ്മുടെ രവിച്ചേട്ടൻ കൊണ്ടുവന്ന കണമ്പ് അങ്ങനെയുള്ള മീനുകളായിരുന്നിട്ടത്. പിന്നെ ഇതേ ഇപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമർ ഈ കരിമീനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് ഈ കരിമീൻ എടുത്തു കൊടുക്കാൻ പോവേണ്ട. ഇത് കിലോയ്ക്ക് 400 രൂപ വില വരുന്ന മീഡിയം സൈസ് കരിമീനുണ്ട്. അതായത് 1 കിലോ എടുത്തിട്ടുണ്ടെങ്കിൽ 9 എണ്ണം നിലയിൽ 10 എണ്ണം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതേ ഞാൻ അവർക്ക് എടുത്ത് കൊടുക്കാൻ പോവാണ്. കരിമീൻ മാത്രം മതിയാ? നമ്മൾ വളർത്താനായിട്ട് സോഷ്യൽ ക്രാബിനെ, അതായത് ബിഗ് വാട്ടറിനെ നമ്മളിങ്ങനെ എടുത്തിട്ടായിരുന്നു. പക്ഷേ ഒന്ന് തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരെണ്ണം അതിൽ ഡെഡായി കിടക്കുന്നുണ്ട്, അതിന് കാല് മടർത്തി കണ്ടിട്ടത്. അപ്പോൾ നമ്മൾ അതിനെടുത്ത് കളയാണ്. പിന്നെ അതെ ഇനിയുള്ളത് 2 വലുതാണ്, ഓരോന്നിനും 1 കിലോക്ക് സൈസ് വരുന്നത് ഉണ്ട്. നേരത്തെ ചത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ കാല് നോക്കി, അതിൻ്റെ തൂക്കെന്ന് പറഞ്ഞാൽ 155 ഗ്രാമോളം ഉണ്ടായിരുന്നിട്ട് ഈ ഒരു കാലിന് മാത്രം. ഓക്കെ, പക്ഷേ ഇനിയിപ്പോൾ കാര്യമില്ല, അതിനെടുത്ത് കളഞ്ഞായിരുന്നിട്ടാ. പിന്നെ അതെ നമ്മുടെ ഒരു ചേട്ടന് തിരുത്ത് കൊടുക്കുകയാണ്, 1.5 കിലോ, 2 എണ്ണം 1.5 കിലോ. അപ്പോൾ അതിന് നമ്മുടെ ചാക്കോച്ചേനെ കൊണ്ട് അതിനെ ക്ലീൻ ചെയ്യിക്കാൻ പോകണുണ്ടാവും. അപ്പോൾ നമ്മുടെ കസ്റ്റമർ പറഞ്ഞ പോലെ ഇവനെ നമ്മൾ മുറിക്കാതെ ക്ലീൻ ചെയ്യാൻ മാത്രം ചെയ്യാൻ പോകണുള്ളൂ കേട്ടോ. ആദ്യം കണ്ട 1.3 തൂക്കം വരുന്ന ഞണ്ടുണ്ടല്ലോ, അതെ ആ ഞണ്ടിനെ കൊണ്ടുവന്ന ചേട്ടനാട്ടത്. ആ ഞണ്ടിനെ എടുക്കുന്ന സീനാണ് ചേട്ടൻ. ഓക്കെ, അതിൻ്റെ സൈസ് കണ്ട, വലയിലിട്ട് കൊണ്ടുവന്ന ആ ഞണ്ടിൻ്റെ സൈസ് കണ്ട. എന്തായാലും ഇത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഞണ്ടാണ്ടാ. ഇതിപ്പോൾ സിംഗപ്പൂർ മലേഷ്യ ഭാഗങ്ങളിലോട്ടാണ് ഇത് കയറി പോകുന്നത്. ഇപ്പം എന്തായാലും പോയിട്ട് ഇപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഇത് നാളെ ആയിരിക്കും ഈ ഞണ്ട് വിമാനം കയറി പോകാൻ പോണത്. ഈ കൂടയിൽ കാണുന്ന എല്ലാ ഞണ്ടുകളും എക്സ്പോർട്ട് ക്വാളിറ്റി ഞണ്ടുകളാണ്. അതായത് നമ്മൾ പുറത്തോട്ട് പുറം രാജ്യങ്ങളിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഞണ്ടുകൾ മാത്രമാണ് ആ ഓറഞ്ച് കളറിലുള്ള ബക്കറ്റിലിട്ട് വെച്ചേക്കുന്നത്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിലോയ്ക്ക് 440 വില വരുന്ന ഞണ്ടാണ്ട. ഇതുപോലെ നമ്മളുടെ ചേട്ടന്മാർ പുഴയിൽ നിന്ന് പിടിച്ച് റിങ്ങിട്ടും ഞണ്ടാറേയും ഇങ്ങനെ വല ഞണ്ട് വലയ്ക്ക് ഇട്ടിട്ട് പിടിച്ചുകൊണ്ടിരുന്ന ഞണ്ടുകളാണ്. ഇങ്ങനെ ഓരോ ടൈമിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പോൾ എന്തായാലും ഇതുവരെ എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഇട്ടാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ബൈ.
ചൂണ്ടേനുള്ളൂ.